ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിൽ പ്രിയരെ അനുഗ്രഹീതമായിരിക്കുന്ന നല്ല ദിവസവും ദൈവം നമുക്ക് തന്നിരിക്കുക വീണ്ടും കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ വീണ്ടും കർത്താവിനോട് ചേർന്നിരിപ്പാൻ വീണ്ടും കർത്താവിനെക്കുറിച്ച് അറിയാൻ ജീവിതാനുഭവങ്ങളിലൂടെ ദൈവം നല്ലവനെന്ന് രുചിച്ചറിയുവാൻ ഒരു സുദിനം കൂടി ദൈവം നമുക്ക് ദാനം ചെയ്തിരിക്കാൽ ഈ നല്ല ദിവസത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന കൂടെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായിരിക്കുന്ന സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് കർത്താവിനെ ഒരായിരം നന്ദി കൊണ്ട് ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം സ്തോത്രം ചെയ്തുകൊണ്ട് ഇങ്ങനൊരു ഒരു ശുശ്രൂഷയിലൂടെ നമുക്കൊന്നിച്ച് സന്ധിപ്പാൻ ദൈവജനം കേൾക്കാൻ എനിക്ക് വചനം പങ്കുവയ്ക്കാൻ എൻ്റെ ദൗത്യം പൂർത്തീകരിപ്പാൻ കർത്താവ് ഓരോ ദിവസവും തരുന്ന വലിയ കൃപകൾക്ക് കർത്താദി കർത്താവിന് രാജാതി രാജാവിന് എൻ്റെ വീണ്ടെടുപ്പുകാരന് എല്ലാം മഹത്വവും പുകഴ്ച്ചയും കരയറ്റിക്കൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്കാധാരമായി കൊരിന്തിർക്കെഴുതിയ ഒന്നാമത്തെ ലേഖനം ഒന്ന് കൊരിന്തിർ ഒമ്പതാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു ഒന്ന് കുരിന്ത്യർ ഒമ്പത് മൂന്ന് വായിക്കുകയാണ് എന്നെ വിധിക്കുന്നവരോട് ഞാൻ പറയുന്ന പ്രതിവാദം ഇതാകുന്നു എന്നെ വിധിക്കുന്നവരോട് ഞാൻ പറയുന്ന മറുപടി ഇതാകുന്നു എന്താണ് പൗലോസ് തന്നെ വിമർശിക്കുന്നവരോട് തന്നെ വിധിക്കുന്നവരോട് തന്നെ കുറ്റം പറയുന്നവരോട് തന്നെ ചോദ്യം ചെയ്യുന്നവരോട് തന്നെ ഇൻസൾട്ട് ചെയ്യുന്നവരോട് പറയുന്ന മറുപടി ഇതാകുന്നു എന്താണ് പൗലോസ് പറയുന്ന മറുപടി എന്നുള്ളതാണ് ഇന്നത്തെ ചിന്തയ്ക്കാധാരമായ ധ്യാനത്തിനാധാരമായിരിക്കുന്ന വിശദമായ പഠനം നമുക്കതിലേക്ക് പ്രവേശിക്കാം ഉപവാസ പ്രാർത്ഥനയുടെ അഞ്ചാം ദിവസമാണെന്ന് പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം പ്രത്യേകമായിരിക്കുന്ന അനുഗ്രഹം എന്ന് കൂടെ ഒരു വാക്ക് പറയുകയാണ് ഒമ്പതാം അയത്തിൻ്റെ ഒന്നേ രണ്ടേ വാക്യങ്ങൾ കൂടി ചേർത്ത് വായിച്ചെങ്കിലേ പൗലോസ് പൗലോസിനെ എതിർക്കുകയും വിമർശിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നവരോട് ചോദ്യം ചെയ്യുകയും ചെയ്യുന്നവരോടുള്ള മറുപടി എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒമ്പതിൻ്റെ ഒന്നും രണ്ടും കൂടി വായിക്കണം വായിക്കാം ഞാൻ ഞാൻ സ്വതന്ത്രനല്ലയോ ഞാൻ അപ്പോസ്തോലല്ലയോ നമ്മുടെ യേശുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ കർത്താവിൽ ഞാൻ ചെയ്ത പ്രവർത്തിയുടെ ഫലം നിങ്ങളല്ലയോ മറ്റുള്ളവർക്ക് ഞാൻ അപ്പോസ്തോലൻ അല്ലെന്നു വരിക എങ്ങനെയെങ്കിലും നിങ്ങൾക്കാകുന്നു കർത്താവിൽ എൻ്റെ അപ്പോസ്തോലത്വത്തിൻ്റെ മുദ്ര നിങ്ങളല്ലോ എന്നിട്ടാണ് പറയുന്നത് എന്നെ വിധിക്കുന്നവരോട് ഞാൻ പറയുന്ന പ്രതിപാദം ഇതാണ് പ്രശ്നം ഞാൻ പറയാം പൗലോസ് പൗലോസപ്പോസ്തോലെ കൊരിന്യസഭയ്ക്കകത്ത് ഒത്തിരി ആളുകൾ എതിർത്തു ഇതൊരു വല്ലാത്ത മോശപ്പെട്ട പരിപാടിയായി ഈ പൗലോസാണ് ഈ സഭ സ്ഥാപിച്ചത് പക്ഷേ ഒരപജയമാണത് സഭകൾക്കകത്തെല്ലാം ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കെതിരെയൊക്കെ പക്ഷം പിടിക്കുന്നവരും പ്രതിഭാദം പറയുന്നവരല്ല ഇതിനെല്ലാം സാത്താൻ്റെ പ്രേരണയുണ്ട് എൻ്റെ സങ്കടം സാത്താൻ്റെ പ്രേരണയിൽ നമ്മുടെ ആളുകൾ വീണു പോകുന്നല്ലോ എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ചോദ്യം ചോദിക്കും എന്ത് കാണിച്ചാലും മെൻറ്റണ് എന്നാണോ പറയുന്നത് എങ്ങനെ ചോദിക്കുന്നവർ കണ്ടേക്കാം പക്ഷെ പിശാജിൻ്റെ തന്ത്രങ്ങൾ വീണു പോകുന്നത് ശരിയല്ലോ ഇവിടെ പൗലോസ് അപ്പോസ്തോലാണോ യേശുവിനെ കണ്ടിട്ടുണ്ടോ കർത്താവിൻ്റെ കൂടെ നടന്നിട്ടുണ്ടോ എന്നൊരു വലിയ വിഷയം പൗലോസ് അഭിമുഖിച്ചു പൗലോസിനെ അത് കരയിപ്പിച്ചു ദുഃഖിപ്പിച്ചു ഒത്തിരി പൗരൂസിനെ ബാധിച്ചു സ്വന്തം മക്കളെപ്പോലെ ആത്മാവിൽ ജനിപ്പിച്ച് വളർത്തിക്കൊണ്ടു വന്ന ഈ കൂട്ടർ പൗരൂസിനെ ആരൊക്കെയോ പ്രേരിപ്പിച്ചു എവിടെ നിന്നൊക്കെയോ ഉണ്ടായ സമ്മർദ്ദം ഉണ്ടായി അണ്ടർഗ്രൗണ്ട് വർക്കുകൾ ചാരപ്പണികൾ നടന്നു പാലം വലിക്കുക എന്നൊക്കെ പറഞ്ഞില്ല അതുപോലെ ഒത്തിരി വിമർശനാത്മകമായ നിലവാരത്തിൽ കുരിന്തസഭയിലെ ആളുകളെ കയ്യിലെടുത്തു അതിൽ ചില ആളുകൾ പൗലൂസിനെ എതിർത്തു അതിനൊക്കെ ആയിട്ടും കൂടി എഴുതിയതാണ് കുരുതിന് ലേഖനം നമുക്ക് കിട്ടിയത് നമ്മളും അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കണം കേട്ടോ അപ്പോൾ പോലും എതിർക്കുന്ന പൗലോസിനെ പോലും വിമർശിക്കുന്ന പൗലോസിനെ പോലും പൗലോസൊക്കെ ക്രൈസ്തവ ഗോളത്തിന് ആധ്യാത്മിക രംഗത്ത് സ്ലൈഹികന്മാരായിട്ട് എണ്ണപ്പെട്ടവരല്ലേ അവർ പോലും യേശുക്രിസ്തു പറഞ്ഞു ഓർക്കുന്നില്ലേ പച്ചമരത്തോട് ഇങ്ങനെ ചെയ്താൽ ഉണങ്ങിയതിനോട് അപ്പോൾ കർത്താവിനോട് ചെയ്തു പൗലോസിനോട് ചെയ്തു പിന്നെ ബാക്കുള്ളവരോട് ചെയ്യാതിരിക്കത്തില്ലല്ലോ എല്ലാ തലമുറയിലുമുണ്ട് സാത്താൻ്റെ കൈയാളുകൾ വീട്ടിനകത്ത് കാണും സഭയ്ക്കകത്ത് കാണും ജോലി ജോലിസ്ഥലത്ത് കാണും അവർ വിമർശിക്കുകയും എതിർക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് എതിർക്കുന്നവർ എന്ത് ചെയ്യണം എന്നുള്ളതല്ല അവരെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതല്ല നമുക്കെന്ത് മറുപടി പറയാനുണ്ട് പലോസ് ഇവിടെ രണ്ട് കാര്യമാണ് പറയുന്നത് എന്നെ എതിർക്കുന്നവരോട് നീ അപ്പോസ്തോലിനാണോ അടാ നീ പ്രാർത്ഥനക്കാരനാണോ നീ വലിയ കൃപാവര പ്രാർത്ഥനടാ നീ എന്നാ ശുശ്രൂഷകനെന്നാണ് നീ പറയുന്നത് നീ എന്നാ ചെയ്യുന്ന നീ പറയുന്നെ എന്ന് ചോദിക്കുന്ന ആളുകളോട് പ്രതിവാദം പറയുന്നത് കയ്യും ചുരുട്ട് അന്നാ വാടാ കാണിച്ചു തരാടാ നിന്ന് ഞാൻ മൂന്ന് മാസം മുറ്റിക്കില്ലട ഞാൻ ആരാന്നറിയാടാ ഞാൻ പ്രാർത്ഥിക്കാനിരുന്ന നിൻ്റെ തല കാണത്തില്ലടാ എന്നൊന്നും അല്ല പറയുന്നത് ഞാൻ പറയുന്ന മറുപടി ഇതാണ് എന്താണ് മറുപടി രണ്ട് കാര്യങ്ങൾ അതിനകത്ത് മറുപടി ആയിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ കാണാം ഒന്ന് കർത്താവിൽ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങളല്ലയോ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അപ്പോൾ അതിൽ നിന്ന് പറയാം അവനവൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം കണ്ണുമ്പിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റും നല്ല പ്രവൃത്തിയാണ് ചെയ്തതെങ്കിൽ ദേ ഇതാണ് ഞാൻ ചെയ്ത എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ഇത്രയും നാളും ചെയ്ത ഞാൻ പ്രാർത്ഥിച്ച ഞാൻ ആത്മീക ജീവിതം നയിച്ച ഞാൻ ഉപവസിച്ചതിൻ്റെ ഞാൻ വിശുദ്ധ ജീവിതം നയിച്ചതിൻ്റെ ഞാൻ മുഴങ്കാലും മടക്കി പ്രാർത്ഥിച്ചതിൻ്റെ ഞാൻ ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നതിൻ്റെ ഫലം ദൈതാണ് ദൈതാണ് ഫലം ഇതാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ പൗലോസൻ്റെ മുമ്പിൽ ചിലർ നിൽക്കുന്നുണ്ട് ചിലരെ നിർത്തിയിട്ടവരെ അതെ നിങ്ങളാണ് നിങ്ങൾ നിങ്ങൾ ദേ നിൽക്കുന്നയാൾ നിങ്ങൾ നിങ്ങളാണ് ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങളാണ് ഒരുപക്ഷെ അവരുടെ പേര് പറഞ്ഞ് പറഞ്ഞ് കാണും നിങ്ങളാണ് നീ അടുത്തും കൂടി പറയാം ഇത് എഴുതിരിക്കുന്നത് എൻ്റെ അപ്പോസ്തോലത്വത്തിൻ്റെ മുദ്ര നിങ്ങളാണ് ഞാൻ അപ്പോസ്തോലനാണോ എന്നുള്ളത് ഏതെങ്കിലും സംഘടന എനിക്ക് തന്ന ഐഡൻറ്റി കാർഡല്ല ഞാൻ അപ്പസ്തോലനാണോ എന്നുള്ളത് തെളിയിക്കുന്നത് ആരോ തന്ന ഞാൻ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൻ്റെ കോളർ വട്ട കോളറാണോ നീണ്ട കോളറാണോ കുപ്പായത്തിൻ്റെ നീളം എത്രയുണ്ട് ഇതൊന്നും അല്ല ഇട്ടിരിക്കുന്ന തുണി ഏതാണ് ഇതൊന്നുമല്ല കണ്ടില്ലേ ഏക്കട വണ്ടിയുടെ മുമ്പിൽ പിടിക്കുന്ന സ്റ്റിക്കർ കണ്ടില്ലേ അതൊന്നുമല്ല എൻ്റെ അപ്പോസ്തോലത്വത്തിൻ്റെ മുദ്ര ഞാനിങ്ങനെ എൻ്റെ ശരീരപ്രകൃതി കൊണ്ടും എൻ്റെ വസ്ത്രധാരണം കൊണ്ടും എൻ്റെ കാഴ്ചൂടൊക്കെ വെക്കുമ്പോൾ എൻ്റെ ശബ്ദമൊക്കെ പറയുമ്പോൾ ഇച്ചിരി ഒരധികാരുടെ ശബ്ദത്തിൽ ചില വിട്ടു വിട്ടു പറയുന്നത് കൊണ്ടൊന്നും അല്ല എൻ്റെ അപ്പോസ്തോലത്വം തന്നെ ഞാൻ എന്ന് തെളിയുന്നത് അതിനകത്തൊന്നും അല്ല പറയുന്നു പതിനാല് ലേഖനമെഴുതിയ കക്ഷി പറയുക ഞാൻ എഴുതിയ ലേഖനങ്ങളല്ല ഞാൻ അപ്പോസ്തോലനാണോ എന്നുള്ളതിൻ്റെ തെളിവ് മൂന്ന് പരം പ്രാവശ്യം മിഷണറി യാത്ര നടത്തിയതിൻ്റെ കംപ്ലീറ്റ് റിപ്പോർട്ടുണ്ട് എൻ്റെ കൂടെ നടന്ന സഹയാത്രികരായിരിക്കുന്ന ലൂക്കോസ് അത് ചരിത്രമായിട്ട് എഴുതിയിട്ടുണ്ട് ഞാൻ എവിടെയൊക്കെ പോയി ഞാൻ എന്തൊക്കെ ചെയ്തു അങ്ങനെ സഹയാത്രികർ എൻ്റെ സാക്ഷികളാണ് ആ യാത്രാ വിവരണമല്ല എൻ്റെ അപ്പോസ്തോലത്വത്തിൻ്റെ മുദ്ര പിന്നെയോ ഈ മുമ്പിൽ നിൽക്കുന്ന ആളുകളെ കണ്ടോ ഈ പാവപ്പെട്ട സഹോദരങ്ങളെ കണ്ടോ അവരാണ് എൻ്റെ അപ്പോസ്തോലത്വത്തിൻ്റെ മുദ്ര ഇത്രയും പറഞ്ഞിട്ട് ഇതിനി ഉപവാസ പ്രാർത്ഥനയുടെ പറയാൻ കാരണം എന്താ എന്നൊരു ചോദ്യം ഇപ്പോൾ ഏഴ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരും വരണമല്ലോ അതിൻ്റെ മറുപടി പറയാൻ വേണ്ടി പോവാ നീ ആരാണെന്ന് തെളിയിക്കുന്നത് ഞാൻ പാസ്റ്റേഴ്സിനെ അല്ല അപ്പോസ്തോലന്മാരെയല്ല ഉപദേശിമാരെയല്ല നമ്മൾ പാവപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാർ ജോലി ചെയ്ത് ജീവിക്കുന്നവർ വിവിധ രാജ്യങ്ങളിൽ പത്തും പതിനാറും മണിക്കൂർ വാഹനം ഓടിച്ചും തന്നെത്താൻ യാത്ര ചെയ്തും ജീവിക്കുന്നവർ അവരിതിനിടയിൽ പ്രാർത്ഥിക്കുന്നു അവർക്കുള്ള ദൂതല്ലേ ഇത് അവരോടല്ലേ എനിക്ക് പറയാനുള്ളത് അവരോടല്ലേ ദൈവത്തിന് പറയാനുള്ളത് അപ്പം എന്താണ് വാസ്തവത്തിൽ നമ്മൾ സഹിച്ച കഷ്ടത്തിനും നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്കും നമ്മൾ നോക്കിയ പത്യത്തിനും നമ്മൾ കൊടുത്ത ദശാംശത്തിനും നമ്മൾ ദൈവത്തെ സ്നേഹിച്ചതിനും എന്നെപ്പോലത്തെ കർത്തൃദാസന്മാരെ കൂടെ കൂടെ വിളിക്കുകയും ഈ വിളിച്ചാൽ കിട്ടത്തില്ല എന്നുള്ള ഒരു പരാതി എന്നും ഉണ്ട് എന്നാൽ ഈ വാട്സാപ്പിൽ കൂടെയൊക്കെ അയച്ച് നിങ്ങളോട് മറുപടി അയച്ച് നിങ്ങൾ പ്രാർത്ഥിക്കാം നിങ്ങളുടെ ഉള്ളറകളുടെ രഹസ്യം ആരോടും പറയാത്ത ആത്മനമ്പരങ്ങൾ ഒരു മനുഷ്യനോട് പറയാത്തത് എന്നെപ്പോലത്തെ ഒരു പാവപ്പെട്ട ദൈവദാസനോട് പറഞ്ഞിട്ട് എന്നാ കിട്ടി ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്നാ കിട്ടി ഉപവസിച്ചിട്ടുണ്ടോ കിട്ടി എന്നതിൻ്റെ ഒരു മറുപടി പറയണ്ടേ മറുപടി പറയണ്ടേ എന്താ മറുപടി ആ മുമ്പിൽ നിൽക്കുന്നു ഞാൻ നിങ്ങൾ പറയാം നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങളുടെ സന്തതിയാണ് നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരാണ് നിങ്ങളുടെ ഉദരത്തിൽ ജനിച്ചവരാണ് നിങ്ങളുടെ രക്തത്തിൽ പിറന്നവരാണ് നിങ്ങൾ ആരാണ് നിങ്ങളൊരപ്പനാണോ നിങ്ങളൊരമ്മയാണോ നിങ്ങളൊരു അഭിഷിക്ത ദൈവ പൈതലാണോ നിങ്ങൾ കുഞ്ഞാടിൻ്റെ ചോര കൊണ്ട് കഴുകപ്പെട്ടവരാണോ നിങ്ങൾ പ്രാർത്ഥനക്കാരിയാണോ നിങ്ങൾ പ്രാർത്ഥനക്ക് നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നയാളാണോ നിങ്ങൾ പ്രാർത്ഥിച്ചത് ഫലിച്ചോ നിങ്ങൾ ഉപവസിച്ചത് ഏറ്റോ എന്ന് തെളിയിക്കുന്നത് നിങ്ങളുടെ ശരീരം ക്ഷീണിച്ചതും അവളൊട്ടിയതുമല്ല മനസ്സിലായോ ചില ആൾക്കാരെ നോക്കൂ അയ്യോ ഞാൻ ഉപവാസം ഇരിക്കുന്നതിനൊക്കെ ആകുമ്പോൾ എൺപത്താറ് കിലോയായിരുന്നു ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ദ ഞാൻ നേരെ അമ്പത്തിമൂന്നായി അയ്യോ ഉപവാസം വലിച്ചു ഇറച്ചിയുടെ കനം കുറേ കുറഞ്ഞുകൊണ്ടല്ല വലിക്കുന്നത് നിൻ്റെ മുമ്പിൽ നിൻ്റെ കൂടെ നിൽക്കുന്ന ചില വിഷയങ്ങൾ രൂപാന്തരപ്പെടണം കുരിന്തിലെ തെരുവിലൂടെ പാപം ചെയ്ത് മതോന്മത്തരായി നടന്ന ആളുകളെ യേശു വചനം കൊണ്ട് സന്ധിച്ചു അവരോട് കർത്താവിനെക്കുറിച്ച് പറഞ്ഞു അവർക്ക് വേണ്ടി പൗര സാരിമറിയാതെ വാവട്ട് നിലവിളിച്ച് കരഞ്ഞു അവർക്ക് വേണ്ടി താൻ എന്തുമായി തീർന്നു അവർ രൂപാന്തരപ്പെട്ടു അവരി പലരും തലേ തുണിയിട്ട് പ്രാർത്ഥിക്കാൻ നിൻ്റെ കൂടെ വരുന്നു നിൻ്റെ പായലിരിക്കുന്നു സ്തോത്രം നിന്നെ സ്നേഹിക്കുന്നു അതാണ് നിൻ്റെ അപ്പ അപ്പൻ അമ്മ എന്ന പൗലോസിൻ്റെ അപ്പോസ്തോലത്വത്തിൻ്റെ മുദ്ര അതാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് നിൻ്റെ രണ്ട് മക്കൾ നിൻ്റെ മൂന്ന് മക്കൾ നിൻ്റെ ജീവിത പങ്കാളി നിൻ്റെ കൂടെ നിൽക്കുന്നവർ നീ അവർക്ക് വരുന്ന മാറ്റം അവർ ഭക്തരായി അവർ നിൻ്റെ കൂടെ അപ്പൻ സേവിച്ച് ദൈവത്തെ സേവിച്ച് അമ്മ സേവിച്ച് ദൈവത്തെ സേവിച്ച് നീ പറയുന്ന സത്യത്തെ മനസ്സിലാക്കി നിൽക്കുമ്പോൾ നിനക്ക് ഇന്നല്ലെങ്കിൽ നാളെ പറയാൻ പറ്റും ഞാൻ എൻ്റെ സ്വർഗത്തിലെ അപ്പനെ സേവിച്ചതിൻ്റെ ഗുണം എന്താന്ന് സ്വർഗ്ഗ ത്തിൽ ചെല്ലുമ്പോൾ കിരീടം കിട്ടുമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ പിന്നെ എന്താ ഈ നിൽക്കുന്ന മൂന്ന് കുഞ്ഞുങ്ങളെ കണ്ടോ ഈ നിൽക്കുന്ന രണ്ട് ആമ്പിള്ളേരെ കണ്ടോ ഈ നിൽക്കുന്ന രണ്ട് പെൺകുഞ്ഞുങ്ങളെ കണ്ടോ അവരിന്ന് കർത്താവിൽ സന്തോഷിക്കുന്നെങ്കിൽ അവർ ലോകപ്രകാരം പോയ പട്ടണത്തിൽ ലോകത്തിൽ ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന പട്ടണത്തിൻ്റെ മ്ളേച്ചതയ്ക്കകത്ത് മുങ്ങിക്കേറി ചേറ്റുകണ്ടത്തിൽ പിശാഞ്ചി മുക്കിയെടുത്ത് അവരെ സ്തോത്ര കൊടിമരത്തിൽ കൊടികെട്ടിത്തൂക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് അവകാശ്യമായി കെട്ടിത്തൂക്കാൻ വേണ്ടി വിധിക്കപ്പെട്ട വിധിയും അതിൻ്റെ ലാഞ്ചനകളും അതിൻ്റെ ചായ്വുകളും എല്ലാം ഉണ്ടായപ്പോൾ ഞാൻ മുട്ടയിലിരുന്നു ഈ ഇരുപത്തൊന്ന് ദിവസം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ജൂലൈ മാസത്തിൽ ഉപവസിച്ചത് എൻ്റെ പ്രതിഫലം എൻ്റെ കുഞ്ഞ് ജയിച്ചു എൻ്റെ കുഞ്ഞ് കർത്താവിൽ നിറഞ്ഞു ആത്മാവിൽ നിറഞ്ഞു എൻ്റെ കുഞ്ഞ് കർത്താവിനെ അറിഞ്ഞു അവൻ കർത്താവിംഗിലേക്ക് വന്നു ഒരു സ്നാനപ്പെടാൻ തീരുമാനിക്കുക അവർ ദൈവത്തെങ്കിലേക്ക് വരിക അതാണ് എൻ്റെ പ്രാർത്ഥനയുടെ മുദ്ര അതാണ് ഞാൻ ദൈവത്തിൻ്റെ മകളാണ് മകനാണെന്നുള്ള മുദ്ര ഞാൻ നിങ്ങളെ ഈ ദൂത് കൊണ്ട് ചലഞ്ച് ചെയ്യുക ചില ദൂതുകൾ ചുമ്മാ നിങ്ങളെ ല്ല എണ്ണപൊരു അല്ല ഞാൻ നിങ്ങളുടെ നെഞ്ചത്തടിക്കുക എന്താന്ന് പറയാം ഈ പ്രാർത്ഥനകൾ കഴിയുമ്പോൾ പൗരോസ് പറഞ്ഞതുപോലെ പിശാജിനോട് പറയണം നിന്നെ വിധിക്കുന്നവരോട് പറയണം നീ എന്തിനാണ് സ്വാത്ര ഈ മാർഗത്തിൽ പോയത് നീ എന്തിനാണ് ഈ പുസ്തകം ഇരുപത്തിനാല് മണിക്കൂർ ഉപവാസം എന്നും ഉപവാസം നീ എന്തിനാ വേദപുസ്തകത്തിന്റെ മുമ്പിൽ ഇങ്ങനെ കുമ്പിട്ടിരിക്കുന്നത് നീ എന്തിനെ എപ്പോഴും പ്രാർത്ഥന അറിയിരിക്കുന്നത് എന്ന് ചോദിച്ച് കളിയാക്കി വിമർശിക്കുന്നവരോടുള്ള മറുപടി പറയണ്ടേ മറുപടി പറയണ്ടേ സ്വർഗമെന്നോട് പറയുന്നു ഇത് മറുപടിയുടെ നാളുകളാണ് ഇത് പ്രതിവാദം ഇത് വഴക്കിൻ്റെ നാളുകളല്ല ഇത് വാദപ്രതിവാദമല്ല പ്രതിവാദം വേറെ വാദപ്രതിവാദം വേറെ ഇത് മറുപടിയാണ് നിന്നെ വിമർശിച്ച കളിയാക്കിയ നിന്നിച്ചാക്ഷേപിച്ച ആടിയടി ചുറപ്പിക്കുമെന്ന് വെല്ലുവിളിച്ച ദുഷ്ടാത്മ സേനകൾ നീ ജീവിച്ചിട്ട് നീ കർത്താവിൻ്റെ കൂടെ നിന്നിട്ട് നാൽപ്പത്തിരണ്ട് കൊല്ലം അപ്പച്ചന്മാരമ്മച്ചിമാരെന്നെ കേൾക്കുന്നു നിന്നിട്ട് അവസാനം നിന്റെ കുഞ്ഞുതെ ആകപ്പാടെ വാഴയിലെ വെട്ടിക്കീറിയതുപോലെ തേ കടക്കുന്നു എന്ന് പറയേണ്ട ഗതികേട് വരരുത് എന്നെ കേൾക്കുന്നത് യുവ അമ്മമാരോടും പിതാക്കന്മാരോടും ാസന്മാരോടും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ വെച്ച് അലറിക്കൂവി വിളിച്ചു പറയുന്നു നമുക്ക് പറയേണ്ട ഒരു പ്രതിവാദം സാത്താന്റെ കോട്ടകളോടും ആ നമ്മളെ ചതിക്കാനും എതിർക്കാനും വിമർശിക്കാനും വേണ്ടി ദുഷ്ടൻ അഭിഷേകം ചെയ്തു വിട്ടിരിക്കുന്ന വിമർശകന്മാരോടൊരു മറുപടി പറയണ്ടേ ഒരു മറുപടി പറയണ്ടേ എന്താ പറയേണ്ടത് ഈ പ്രാർത്ഥനയിൽ നീ മുറുകെ പിടിച്ചോളണം ഈ അഞ്ചാം ദിവസം മുതൽ നീ ദൈവത്തെ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കണം എൻ്റെ കർത്താവേ ഞാൻ ഇട്ടിരിക്കുന്ന വസ്ത്രം കൊണ്ടോ ഞാൻ പണുന്ന വീട് കൊണ്ടോ ഞാൻ യാത്ര ചെയ്യുന്ന കാർ കൊണ്ടോ എൻ്റെ അലമാരിക്കത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊണ്ടോ എൻ്റെ ബാങ്കിൽ കിടക്കുന്ന കാശ് കൊണ്ടോ എൻ്റെ ഷെൽഫിൽ ഇരിക്കുന്ന പുസ്തകക്കെട്ടുകൾ കൊണ്ടോ ഒന്നും അല്ല എനിക്ക് മറുപടി പറയേണ്ടത് പണമുണ്ടെങ്കിൽ ആർക്കും അത് ചെയ്യാം ബ്രതറേ പണമുണ്ടെങ്കിൽ ആർക്കും അത് ചെയ്യാം പക്ഷേ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന ചിലരുണ്ട് നിന്റെ വീട്ടിൽ ചിലരുണ്ട് നീ ഇന്ന് ഏറ്റെടുക്കണം നിന്റെ ഭർത്താവ് ഇന്നൊരുപക്ഷേ അണുവെട് അടുക്കാത്ത നിന്നെ വിമർശിക്കുന്ന നിന്നെ പറ്റിക്കുന്ന നിന്നെ ചതിക്കുന്ന ചാതിക്കുന്നയാളായിരിക്കാം നീ ദൈവത്തോട് പറയണം ഞാൻ മുട്ടയിൽ ഇരുന്ന് മുട്ടേലിരുന്നു ഇയാളെ രൂപാന്തരപ്പെടുത്തും ഇയാള് ചാവാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത് നിൻ്റെ ജീവിത പങ്കാളി നിന്നെ സംശയിക്കുകയും നിന്നെ എതിർക്കുകയും ചെയ്യുന്നെങ്കിൽ ബ്രദറെ ഞാൻ നിന്നോട് പറയുന്നു എൻ്റെ വചനം കേൾക്കുന്ന എല്ലാത്തരം ആളുകളുണ്ട് നീ ആത്മാവിൽ പറയണം എൻ്റെ വിശ്വാസത്തിൻ്റെ മുദ്ര ഈ അടുക്കൽ വരാത്ത എന്നെ എതിർക്കുന്ന എന്നെ നിന്ദിക്കുന്ന എന്നെ കളിയാക്കുന്ന എന്നെ കുത്തിപ്പിടിച്ച് കുറ്റം പറയുന്ന ഇവര് രൂപാന്തരപ്പെടും ഇവരാണെ മുദ്ര ഇവരാണെ മറുപടി ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലം ഞാൻ ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്ന് ജീവിച്ചതിൻ്റെ ഫലം ഇതായിരിക്കുമെന്ന് നിന്റെ കൂടെ ദൈവമുണ്ട് നിന്റെ കൂടെ പരിശുദ്ധാത്മാവുണ്ട് പിന്നെ ഞങ്ങളെ പോലെ പ്രാർത്ഥിക്കുന്ന കുറേ പേരുണ്ട് ചലഞ്ച് ഏറ്റെടുത്താൽ ബാക്കി ദൈവം ചെയ്യും അല്ല ജുമ രാവിലെ ഒരു ദൂത് കിട്ടി സ്തോത്രം മനസ്സിലായോ സ്തോത്രം കട്ടൻ ചായ കുടിക്കുന്ന പോലെ ഒരു ഒരു എന്താ പറയുക നമുക്കൊരു ഉത്തേജനത്തിന് വേണ്ടി കിട്ടുന്നതല്ല ഏറ്റെടുക്കണം എന്നിട്ട് പറയണം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കണ്ണുനീര് കു കുതിർത്തിയെടുക്കും ഇവർ നാളെ എൻ്റെ കൂടെ വേദപുസ്തകം പിടിച്ചു വരും ഇവർ കർത്താവിൻ്റെ വേല ചെയ്യും ഇവർ ദൈവത്തെ ഭയപ്പെടും ഇവർ കുത്തഴിഞ്ഞ പുസ്തകമായി തീരില്ല ഇവർ ദൈവത്താൽ മാനിക്കപ്പെടും നിങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ മക്കളെ നോക്കി നിങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ കുടുംബത്തെ നോക്കി നിങ്ങൾ പറഞ്ഞ് നിങ്ങളെ നോക്കി ഞാൻ മാറും എൻ്റെ ജീവിത പങ്കാളി മാറും എൻ്റെ കുഞ്ഞുങ്ങൾ മാറും ഈ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ എൻ്റെ ഈ വീട്ടിനകത്ത് ജീവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ ഇവരെ പ്രാർത്ഥന കൊണ്ട് മാറ്റാൻ പറ്റും അവരാണെൻ്റെ മുദ്ര അവരാണെൻ്റെ പ്രവൃത്തിയുടെ ഫലം എൻ്റെ പ്രാർത്ഥനയുടെ ഫലം അവരാണ് സ്തോത്രം ഹല്ലലുയ ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൻ്റെ ഫലം ശലോമോനാണ് മക്കൾ പലരും കാണും പക്ഷെ ശലോമോനാണ് ഹന്നയുടെ കണ്ണുനീരിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലം ഷൗമയ പ്രവാചകനാണ് മറിയ നിന്ദിക്കപ്പെട്ടു ഒറ്റപ്പെട്ടു എല്ലാവരും സ്തോത്രം അവൾ ദൂരത്ത് പോയി അവൾ ആരുടെയും കൂടെ ഇറങ്ങിപ്പോയി എന്ന് വിധിക്കപ്പെട്ടു യഹൂദാന ഗലീല നാട്ടിൽ മുഴുവൻ കനാവിലെ കല്യാണ വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു എൻ്റെ മുദ്ര ഞാൻ ഏറ്റ നിന്നയുടെ മുഴുവൻ മുദ്ര ആ നിൽക്കുന്ന എൻ്റെ ഉദരത്തിൽ പറഞ്ഞ യേശുവാണ് അവൻ എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്തു നിന്നയുടെ മറുപടി ആ മുദ്രയാണത് സ്തോത്രം പോലോസ്വപ്പൊസ്തോലൻ്റെ കുടുംബചരിത്രവും നമുക്ക് കിട്ടിയിട്ടില്ല പക്ഷെ തിമ്മോത്യോസ് തീ ത്തോസ് മുതലായ ആത്മാവിനാൽ ജനിക്കപ്പെട്ടവരെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ഞാൻ ദീർഘകാലം യേശുവിൻ്റെ നാമത്തെ വഹിച്ചതിൻ്റെ ഫലം മുദ്ര തേ നിൽക്കുന്ന തിമൂത്തിയാണ് ഈ നിൽക്കുന്ന തീത്തോസാണ് സ്തോത്രം മനസ്സിലായോ അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നിനക്ക് ചിലരെ നിന്റെ വീട്ടിലെ ചിലരെ നിന്റെ രക്തത്തിൽ പറഞ്ഞ ചിലരെ നിന്റെ മക്കളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാൻ പറ്റും ഇന്ന് എന്തിനെ നോക്കി പ്രാർത്ഥിക്കുന്നു ആ വിഷയം നാളെ നിന്റെ അഭിമാനത്തിൻ്റെ മുദ്രയാകും നിന്റെ വിശ്വാസത്തിൻ്റെ പ്രതിഫലമാകും കേൾക്കുന്നോ കേൾക്കുന്നു ഞാൻ ആത്മാവിൽ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുക നീ ഇന്ന് സങ്കടത്തോടെ ആരുടെ പേരെഴുതി വെച്ച് ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു അത് നിന്റെ ആത്മീകത്തിൻ്റെ മുദ്രയാകും നീ തന്നെ നീ ഒരു നിനക്കൊരു മുദ്രയാകും നീ ഒരു അപശമനമാണ് ഒരു ശാപമാണ് നീ എന്നും എന്താ പറയുക ഒരു നിന്നാപാത്രമാണെന്ന് നീ വിചാരിക്കേണ്ട നീ നിനക്കൊരു മുദ്രയാകും നിൻ്റെ ജീവിത പങ്കാളി നിൻ്റെ ആത്മീയത്തിൻ്റെ അടയാളമാകും നിൻ്റെ മക്കൾ നിൻ്റെ അഭിമാനത്തിൻ്റെ മുദ്രയാകും എന്നോട് പ്രതിവാദം ചോദിക്കാൻ വരുന്നവരോട് എനിക്കുള്ള മറുപടി ഇതാണ് എന്ന് പറയാൻ ഒരു മറുപടിക്കുള്ള പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക ജൂലൈയിൽ ഇരുപത്തൊന്ന് ദിവസം നമുക്കൊരുങ്ങാം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ പ്രതിവാദം പറയാൻ പറ്റാതെ വായടഞ്ഞു പോയ ഒരുപാട് രംഗങ്ങളുണ്ട് പലരും പല ഫങ്ഷന് വിളിച്ചിട്ടും ഈ നാണക്കേടും ചുമന്നുകൊണ്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് പോകാതിരുന്ന പല ആളുകൾ എൻ്റെ ഉണ്ട് ഈ വചനം കേൾക്കാൻ എൻ്റെ അപ്പാ യുറാ ഷീഖാ അവരെ ആത്മാവിൽ വഹിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു അവർക്ക് നന്മയ്ക്കായൊരടയാളം അവർക്ക് അഭിമാനത്തിനൊരു മുദ്ര അവർക്ക് ദൈവമേ പ്രാർത്ഥന ഫലിച്ചു എന്നുള്ളതിൻ്റെ പ്രതിഫലം ദൈവം കൊടുക്കണം വ്യക്തികളുടെ രൂപാന്തരം ജീവിത പങ്കാളിയുടെ രൂപാന്തരം തനിക്കുതാനുള്ള രൂപാന്തരം ദൈവം വരുത്തണേ അപ്പാ വീടും കാറും പണമൊക്കെ പിന്നെയും കിട്ടും ആളുകൾ പോയാൽ കൂടെ നിൽക്കുന്നവർ പോയാൽ രക്തത്തിൽ പറഞ്ഞവർ തകർന്നാൽ ഈ വീട്ടിൽ കടന്നുറങ്ങാൻ പറ്റുമോ ഈ കാറിൽ യാത്ര ചെയ്താൽ സമാധാനത്തോടെ പോകാൻ പറ്റുമോ സുബോധം പോകൂല്ലോ അപ്പ അത് സംഭവിക്കരുത് പൗലൂസ് പറഞ്ഞതുപോലെ ഇതാണെൻ്റെ മുദ്ര എന്ന് പറയാൻ ചിലരെ ഈ പ്രാർത്ഥന രൂപാന്തരപ്പെടുത്തി കൊടുക്കണേ ദൈവം അത് ചെയ്യണേ ഈ വചനം തന്ന ദൈവമല്ലേ അത് ഫലിക്കണേ യേശുവിൻ നാമത്തിൽ